ഒരുവന്റെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കോ അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല എന്നർത്ഥം. ബർക്കത്തുള്ള ജീവിതമാണെങ്കിൽ അവന്റെ കുടുംബത്തിൽ പ്രശ്നമില്ല, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, നാട്ടിൽ പ്രശ്നമില്ല, വീട്ടിൽ പ്രശ്നമില്ല, മഹല്ലത്തിൽ പ്രശ്നമില്ല, അവന് ബർക്കത്തുള്ളവനാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ബർക്കത്തില്ലാത്തവന്റെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സഹോദരങ്ങൾക്കിടയിലും പ്രശ്നത്തോടെ പ്രശ്നമായിരിക്കും, അങ്കലാപ്പുകളായിരിക്കും, അടിയായിരിക്കും, വിടിവലിയായിരിക്കും, വാശിയായിരിക്കും, ദുർവാശിയായിരിക്കും, വൈരാഗ്യമായിരിക്കും, അസൂയയായിരിക്കും, കുശുംബായിരിക്കും, ക്രോധമായിരിക്കും. അവർക്ക് ബർക്കത്തില്ലാത്ത ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളമുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ മറ്റൊന്നുമല്ല. തമ്മിലടിയും പകയും പരനിന്നയും ആക്ഷേപവും അധിക്ഷേപവും മുസ്ലിം ഉമ്മത്തിന് ഇടയിൽ വ്യാപിക്കുമ്പോൾ മനസ്സിലാക്കണം, ആ ഉമ്മത്തിൽ ബർക്കത്തില്ല എന്നർത്ഥം. ബർക്കത്തില്ല എന്നർത്ഥം. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, നബിതങ്ങൾ പറയുന്ന വാക്കാണ്. അതിന്റെ ഹദീസുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ധരിക്കുന്നു, നമ്മൾ നമസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കാം, നമ്മുടെ നോമ്പ് കൊണ്ട് രക്ഷപ്പെട്ടേക്കാം, ഞാൻ ഈ താടിയും തൊപ്പിയും വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും കരുതുന്നു. അവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റിപ്പോയത്, അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിപ്പോയത്. നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും നമ്മളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് കുറെ ഇബാദത്തുകളുമായി പറഞ്ഞയച്ചത്. കേവലം നമസ്കാരം മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി, നോമ്പ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി, സക്കാത്ത് ഹജ്ജ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി, ദാനധർമ്മങ്ങൾ ചെയ്യൽ മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ഫയലുകൾ, നമ്മുടെ അമലുകളുടെ ഫയലുകൾ സ്വീകരിക്കാനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും, ഇല്ല എങ്കിൽ ബർക്കത്തില്ല. സ്വർഗവും പ്രതീക്ഷിക്കേണ്ട, അള്ളാഹു നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കാര്യ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്ന ഒരു സത്യം. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? എന്തിന്? കഞ്ഞി കുടിക്കാനാണോ? പള്ളിയിൽ വന്നിട്ട് അടിയുണ്ടാക്കാനാണോ? വഴക്കുണ്ടാക്കാനാണോ? മഗ്രിബിന്റെ സമയമാകുമ്പോൾ ഒരു ഉന്തും തെള്ളും ഒരു പ്രശ്നവും ഒരു വഴക്കും ഒരു ബഹളവും ഒരു വെപ്രാളവും ഇതിനാണോ? ലോകമേ മനസ്സിലാക്കി, എന്തിനാണ് റമദാൻ? എന്തിനാണ് നോമ്പ്? ആർക്ക് വേണ്ടിയാണ് നോമ്പ്? അല്ലാഹു തആല തന്നെ മറുപടി പറയുന്നു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ തികഞ്ഞ മതഭക്തരായി മാറാൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറാൻ, തഖ്വ ഉള്ളവരായി മാറാൻ മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട അടിവരയിട്ട് അള്ളാഹു പറയുന്ന ഒരു പോയിന്റാണിത്. അടിവരയിട്ട് പറയുന്ന പോയിന്റാണ്. മുസ്ലിം സമുദായം മനസ്സിലാക്കിയാൽ മതി, ഉമ്മത്തെ മുസ്ലിം മനസ്സിലാക്കിയാൽ മതി, വേറെ ആരും മനസ്സിലാക്കണ്ട. കാരണം അള്ളാഹ് ഇവിടെ ഉപയോഗിച്ച യായികളുടെ നാമനും അവിശ്വാസികളെ നോക്കിയിട്ടല്ല പറഞ്ഞത്. വിശ്വാസികളെ സമൂഹം, വിശ്വാസി സമൂഹത്തെ നോക്കിയിട്ടല്ല പറഞ്ഞത്. യായുഹല്ലദീനാമനു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിന്? യായുഹന്നാസ്, ഏ മാനവ സമൂഹമേ, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയെന്നല്ല അല്ല അവിടെ പറഞ്ഞത്. ഹിന്ദുക്കൾക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവരുടേത്. ക്രിസ്ത്യാനികൾക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവരുടേത്. ജൂതന്മാർക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവരുടേത്. ജൈന മതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാ ആദർശക്കാരനും നോമ്പുണ്ട്. അതായത് അവരുടെ ആദർശം അനുസരിച്ച്. ഇത് അല്ലാഹ്ക്ക് ആവശ്യമില്ല, ഈ നോമ്പ് അല്ലാഹ്ക്ക് ആവശ്യമില്ല. അല്ലാഹ്ക്ക് ആവശ്യമുള്ളത് വിശ്വാസികളുടെ നോമ്പാണ്. ആ നോമ്പ് എങ്ങനെയായിരിക്കണമെന്നും അല്ലാഹു പഠിപ്പിച്ചിരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. ചുമ രാവിലെ മുതൽ, രാവിലെ 3 മണി മുതൽ 4 മണി മുതൽ ഇടയത്താഴ് നിന്നിട്ട് പട്ടണിക്കിരുന്ന് വൈകിട്ട് വരെ പനായം പിത്തനായി എണ്ണിയിട്ട് അള്ളാഹുമ്മ ലഖസുന്തു അബിക്കാമന്തു വാലിക തവക്കൽത്തെന്ന് പറഞ്ഞ് കാരക്കായി നിന്ന് വെള്ളം കുടിച്ചിട്ട് എന്റെ നോമ്പ് കബൂലായി എന്ന് പറഞ്ഞാലൊന്നും ആ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട. മനസ്സിലാക്കണം. അതുകൊണ്ട് നോമ്പ് എന്താണെന്ന് അള്ളാഹ് പറഞ്ഞിരുന്നുണ്ട്, ആ ശൈലി അനുസരിച്ച് നോമ്പ് പിടിക്കുക. എന്നാ നിന്റെ നോമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ എന്റെ നിന്റെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ ലോകത്ത് ധാരാളം ആളുകളുണ്ട്.
മാലാഖമാർ അല്ലാഹുക്ക് 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മലക്കുകൾ അല്ലാഹു തആലയോട് ചോദിച്ചില്ലേ, എന്തിനാണ് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോണത്? അല്ലാഹു തമ്മിലടിക്കുന്നവന്മാരും കലഹമുണ്ടാക്കുന്നവന്മാരും പിന്നെ വനാടയും വിത്തനാടയും ആളുകളും പ്രശ്നക്കാരും ഒക്കെയാണ്, ഇവരെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? പഠിച്ചവനെ, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യാനുണ്ടല്ലോ, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്തോളാം, നീ എന്തിനാണ് അവരെയൊക്കെ സൃഷ്ടിക്കുന്നത്? അല്ലാഹു ചോദിച്ചു, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിച്ചു. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك ونحن نسبح بحمدك ونقدس لك ഞങ്ങളെ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നുണ്ട്, നിന്നെ പ്രകീർത്തിക്കുന്നുണ്ട്, നിന്നെ സ്തുതിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ 24 മണിക്കൂർ നിനക്ക് വേണ്ടി സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിക്കുന്നത് അല്ല എന്ന് മലക്കൾ ചോദിച്ചു. എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയില്ല മലക്കളെ, അതുകൊണ്ട് ഞാൻ അവരെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും, അല്ലാഹു പറഞ്ഞു. എനിക്കറിയാവുന്ന പല സത്യങ്ങളും നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ സൃഷ്ടികളാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഞാൻ ഭൂമിയിൽ കുറെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. മനുഷ്യവർഗത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, വലഖദ് കറംനാ ബനീ ആദം, മാനവരാശിയെ ലോകത്തെ സൃഷ്ടിച്ചിട്ട് പടച്ചു തമ്പുരാൻ പറഞ്ഞു, ഈ ആദമിന്റെ മക്കളെ നാം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു. നമ്മളെയൊക്കെ അല്ല ബഹുമാനിക്കുന്നു, അപ്പൊ നമുക്കല്ലേ ബഹുമാനം ഇല്ലാത്തത്? ലോകത്തെ സൃഷ്ടിച്ച റബ്ബ് ജഗന്നിയന്താവായ തമ്പുരാൻ, ലോകത്തിന്റെ അതിപരാശക്തി അജയ്യനായ പടച്ച തമ്പുരാൻ നമ്മളെ ബഹുമാനിക്കുന്നു എന്നല്ല പറയുന്നു. നമുക്ക് ദീനിന്റെ ഇൽമിനോട് ബഹുമാനമില്ല, സദസ്സിനോട് ബഹുമാനമില്ല, ദീനിനോട് ബഹുമാനമില്ല, ഉമ്മത്ത് ഉമ്മത്തിനെ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കാലഘട്ടം. അല്ലാഹു തആല പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മനസ്സിലാക്കി? കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഖുർആനിന്റെ ആശയമാണ് ഈ പറയുന്നത്. ഞാൻ ആദമിന്റെ മക്കളെ ബഹുമാനിക്കുന്നു, മനുഷ്യ വംശത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലാഹു തആല പറയാണ്, വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത്തയ്യിബാത്ത്, അവർക്ക് കരയിലും കടലിലും ജീവിക്കാനുള്ള സകലമാന സൗകര്യങ്ങളും നാം ചെയ്തു കൊടുത്തു. അവരെ കരയിലൂടെ നാം സഞ്ചരിപ്പിക്കുന്നു, കടലിലൂടെ നാം സഞ്ചരിപ്പിക്കുന്നു. അല്ലാഹു ചെയ്ത ഔദാര്യമാണിത്, അല്ലാഹു ചെയ്ത ഔദാര്യമാണ്. അല്ലാഹു നമ്മൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇഖ്ലാസ് തരട്ടെ, ഈമാൻ തഖ്വ തരട്ടെ. നമുക്കിവിടെ വലിയ പിന്നെ സ്ഥാനവും മാനവും അഭിമാനവും അന്തസ്സും നമുക്ക് ആവശ്യമില്ല, അല്ലാന്റെ അടുക്കൽ നമുക്ക് അന്തസ് കിട്ടണം. അതിന് അല്ലാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീക് തരട്ടെ. അല്ലാന്റെ അടുക്കൽ മാന്യൻ, അല്ലാന്റെ അടുക്കൽ സ്വീകാര്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ മഹോന്നതൻ, അല്ലാന്റെ അടുക്കൽ ഉന്നതൻ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനത്രേ. പടച്ചവനെ, എനിക്കിവിടെ കോടികളുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ കോൺട്രാക്ട് ആയിരുന്നു, ഞാൻ ഈ പോര് വഴി മൊത്തം സ്വന്തമാക്കിയവനായിരുന്നു, ഈ വർണ്ണിക്കാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ കയ്യിലായിരുന്നു അല്ലാഹു എന്നൊന്നും പറഞ്ഞിട്ട് അല്ലാഹുടെ മാറി നിലടാന്ന് പറയും. മാറണം, ഞാൻ ഇന്ന കോടീശ്വരനാണ്, ഞാൻ ഇന്ന ഇന്ന ഇതിന്റെ ഇന്ന ഇന്ന ജില്ല മൊത്തം എന്റെ കൈകളിലായിരുന്നു, എനിക്ക് ഇത്രത്തോളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ കോടികളിൽ ടാക്സ് തന്നെ അടയ്ക്കുന്നുണ്ടായിരുന്നു അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് അല്ലാന്റെ അടുക്കൽ ഒരു പുല്ല് വില പോലും അവർക്കില്ല. പടച്ചവന്റെ അടുക്കൽ സാധാരണ കോളനിയിൽ കിടക്കുന്ന, ലക്ഷം വീട് കോളനിയിൽ കിടക്കുന്ന കേവലം ചെറ്റ വെച്ച്, അതല്ലെങ്കിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടി അതിനകത്ത് ഒതുങ്ങിക്കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച സാധാരണക്കാരനായ ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ മരിച്ച് റബ്ബിന്റെ ദർബാറിലേക്ക് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഈ പാവപ്പെട്ട ഈ സഹോദരനായിരിക്കും മാന്യൻ. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ പത്രാസിന് താമസിച്ച കണ്ടു കഴിഞ്ഞാൽ 10 പേര് ആൾക്കാർ കൂടും, ഇവരൊക്കെ ആയിരിക്കും വലിയ അല്ലാന്റെ അടുക്കൽ വലിയ രക്ഷ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മൂപ്പിലാന്തി അല്ല തീരുമാനിക്കുന്ന വിഷയം വേറെയാണ്.
അള്ളാഹുവിന്റെ അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവനത്രേ. അള്ളാഹയെ പേടിച്ചവനാരോ അവനാണ് അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനം. അതിനാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ചുകൂടി അള്ളാഹയെ പേടിക്കാൻ. നമുക്കിവിടെ ഗ്രൂപ്പും ഇല്ല, നമുക്ക് ആരെയും പഴിയാറണ്ട, നമുക്ക് ആരെയും കളിയാക്കണ്ട, നമുക്ക് ആരെയും ആക്ഷേപിക്കണ്ട, നമുക്ക് ആരെയും അധിക്ഷേപിക്കണ്ട. നിങ്ങളും ഞാനും അള്ളാഹയെ പേടിച്ച് ജീവിക്കണം മരിക്കുന്നവരെ. അതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അതല്ലേ? അല്ല വേറെ നമുക്ക് ലക്ഷ്യമൊന്നുമില്ല. ഇവിടെ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല. നമ്മൾ ആരെ ഇടങ്ങാറുണ്ടാക്കാനോ, ഒരു സമൂഹത്തെ ചീത്ത വിളിക്കാനോ, ഒരാളെ കളിയാക്കാനോ, ഒരാളെ പരിഹസിക്കാനോ ഒന്നിനും അല്ല വരുന്നത്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അല്ല പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, അതൊന്ന് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ നിങ്ങളുടെയും ചിന്ത. ഇതല്ലാതെ ഒരു ചിന്ത പോലും എനിക്കില്ല. അതല്ലാ എൻ്റെ ഹൃദയം അറിയുന്നവനാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിങ്ങൾ എന്നെ അറിയപ്പെട്ടിട്ടുണ്ട്, ഏതെങ്കിലും സംഘടനകൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, ആ അബൂബക്കർ മുസ്ലിം അതിനകത്തോലും ഉണ്ടോ എന്ന്. ഏത് സംഘടന നിങ്ങൾ തിരക്കി നോക്കിക്കോളി, ഒരു സംഘടനയെ പോലും ഇല്ല. നമ്മുടെ സംഘടന ഇസ്ലാമിക സംഘടന, അതിനേക്കാൾ വലിയൊരു സംഘടന ലോകത്തില്ല. കാരണം എന്താ? ഇസ്ലാം എല്ലാ ഐക്യവും പഠിപ്പിച്ചു കൊടുക്കുന്നു, ബാക്കിയുള്ള സംഘടനകളിൽ ഐക്യമില്ല. ഐക്യമില്ല. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും പള്ളിയിൽ കയറുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലേ, അവിടെ വ്യത്യാസമുണ്ടോ? നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരേപോലെ ഒന്നുമെടുക്കുന്നു, അവിടെ വ്യത്യാസമില്ല. ഒരേ ഇമാമിനെ പിൻപറ്റുന്നു ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ, അവിടെ വ്യത്യാസമില്ല. ഖിബ്ലയെ അഭിമുഖീകരിക്കുന്നു, അവിടെയും വ്യത്യാസമില്ല. നമസ്കാരത്തിന്റെ റക്അത്തുകളിൽ എണ്ണങ്ങളിൽ അവിടെയും വ്യത്യാസമില്ല. ഫാത്തിഹ സൂറത്ത് ഓതുന്നു, അവിടെയും വ്യത്യാസമില്ല. ഈ ഗ്രൂപ്പാണ് ഇസ്ലാമിന്റെ ഗ്രൂപ്പ്. ഇതിന് അള്ളാഹിട്ട പേരാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ ഇബ്രാഹിമായ നിങ്ങളുടെ പിതാവിന്റെ മതമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊള്ളണം. ഹുവ സമ്മാക്കും മുസ്ലിമീൻ, അള്ളാഹു നിങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നു മുസ്ലിമീൻ എന്ന പേര്. അതുകൊണ്ടാണ് നിങ്ങൾ കൈകെട്ടിയിട്ട് ഈ നമസ്കാരത്തിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു ഉത്തരവാദിത്വത്തെ നിങ്ങൾ എപ്പോഴും എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ ان صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك امرت باقي وانا من ال وانا من ال انا من المشركين وانا من المسلمين ഞാൻ മുസ്ലിമാണെന്ന് ഞാൻ മുസ്ലിമാണെന്ന് റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് എല്ലാ ദിവസവും 5 പ്രാവശ്യം നമ്മുടെ ഈമാനിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാന മിനൽ മുസ്ലിമീൻ. എന്നിട്ട് അല്ല പറയുന്നു, ഈ ഇസ്ലാമിൽ നീ ഉൾപ്പെട്ടാൽ നീ രക്ഷപ്പെടും. ഈ ഇസ്ലാം അല്ലാതെ വേറെ ഏതിൽ നീ ഉൾപ്പെടുന്നു, നീ രക്ഷപ്പെടുകയില്ല. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴികളിലൂടെ അല്ലാതെ വേറൊരു ആദർശത്തെ നീ അംഗീകരിക്കാൻ തയ്യാറായാൽ അല്ലാഹു അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും സ്വീകരിക്കുകയില്ല. അവൻ നാളെ പരലോകത്ത് പരാജിതനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു വരികയാണ് ഖുർആൻ. അതുകൊണ്ടാണ് വനമൽ മുസ്ലിം. എല്ലാ ഗ്രൂപ്പുകാരും ഉള്ള സംഘടനയാണ് ഇസ്ലാം. അതിൽ നമുക്ക് ഉൾപ്പെടാം. അതാണ് നമ്മുടെ സംഘടന. എന്താ ശരിയല്ലേ? മരിക്കുമ്പോഴും എല്ലാവരും ഒരേ ആദർശം അനുസരിച്ച് വന്ന് പൊക്കിയെടുത്ത് കുളിപ്പിച്ച് കൊണ്ടുപോയി ഖബറിനകത്ത് അടക്കി റാഹത്തായിട്ട് ദുആ ചെയ്ത് ഖൈറായിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു വരും. അതാണ് നമ്മുടെ സംഘടന. അതിൽ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അവർക്ക് പറയുന്ന പേരാണ് കപട വിശ്വാസികളും കപടന്മാരും മുനാഫിക്കുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നബി തങ്ങളോടൊപ്പം ഒപ്പം നമസ്കരിക്കുമായിരുന്നു, ഒപ്പം നമസ്കരിക്കുമായിരുന്നു. ഒന്നാമത്തെ സഫിയെ തന്നെ നമസ്കരിക്കുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി കൊഞ്ഞണം കുത്തു നബിയെ. ഇവരുടെ പേരാണ് മുനാഫിഖീങ്ങൾ, മുനാഫിഖീങ്ങൾ കപടന്മാർ. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ് സലാഹ് ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا.
ഇസ്ലാമിന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിന്റെ അടിമകളാണെന്ന് വാദിച്ചുകൊണ്ട് പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും അതിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടാകും. ഇവർ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്. അല്ല അല്ല അള്ളാഹു ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ അലസതയോടെ അലംഭാവത്തോടെ അവരുടെ ചിന്താ മണ്ഡലങ്ങളിൽ എങ്ങോട്ടോ തിരിച്ചുകൊണ്ടവർ നമസ്കരിക്കുന്നു. വലായത് അള്ളാഹുവിനെ വളരെ തുച്ഛമായിട്ടല്ലാതെ സ്മരിക്കാറില്ല. പടച്ച തമ്പുരാനെ ഓർക്കുന്ന വിഷയത്തിൽ അവർക്ക് അലംഭാവമാണ്, അലസതയാണ്. ആ വിഷയത്തിൽ അവർക്ക് വലിയ താല്പര്യമില്ല. ആരെയോ കാണിക്കുന്നതിന് വേണ്ടി, ആരുടെയോ പ്രോത്സാഹനത്തിന്റെ പേരിൽ, ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആരുടെയോ ഒക്കെ കൂട്ടത്തിൽ വല്ലപ്പോഴും പോയി പള്ളിയിലൊന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകും. അതല്ലാതെ കണ്ട് അവർക്ക് നമസ്കാരവും അല്ലാഹുവുമായി ബന്ധമില്ല. ഇവർ കപടന്മാരാണ്. ഇവരെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഇവരുടെ സങ്കേതം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇവരെ നിസ്കരിക്കും, ഇവരെ നിസ്കരിക്കും. നമ്മളെ കാണുമ്പോഴും കണ്ട മുൻപല്ല് കൊണ്ട് ചിരിച്ചിട്ട് അണപ്പല്ല് കൊണ്ട് കൊടിച്ചു പിടിക്കും. പഹയാൻ കാണുമ്പോ നല്ല രസമായിരിക്കും, ഭയങ്കര സന്തോഷത്തോട് സലാഖ പറയും. പക്ഷെ അപ്പുറത്തിരുന്ന് മറ്റു പരിപാടികൾ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആർക്ക് വേണ്ടി, ആരാകുന്നതിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിന്റെ കാരണങ്ങൾ എന്തിനാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ അതിലൂടെ ആഗ്രഹിക്കുന്നത്, അതല്ല മറ്റാരുടെ തൃപ്തിയല്ല. നമ്മൾ നമസ്കരിക്കുന്നതും ഇബാദത്ത് എടുക്കുന്നതും നോമ്പ് പിടിക്കുന്നതും എല്ലാം അള്ളാഹുക്ക് വേണ്ടി. അതാണല്ലോ പ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ കൈകെട്ടിയ ഉടനെ പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ഹജ്ജ് കർമ്മങ്ങൾ, എന്റെ ചലനം, എന്റെ നിശ്ചലനാവസ്ഥ, എന്റെ പ്രവർത്തനം, എന്റെ ഉറക്കം, എന്റെ ഉണർവ്, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലോകങ്ങളുടെ രക്ഷിതാവേ നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലാ. നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ നിയത്തെ നവയത്തു സൗമ ഖദിൻ അന്നദായി ഫർദ് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നിസ്കരിക്കാൻ നേരത്ത് എല്ലാ അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളോടാണ് അള്ളാഹു പറയുന്നത്, ഏ സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് നോമ്പ്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലുള്ള വ്രതം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലല്ലക്കും തത്തഖൂ, അല്ലാഹയെ ഭയപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് ഇത്തിരി ഭയം കുറവായത് കൊണ്ട് അല്ലാഹ് ഈ നോമ്പൊക്കെ പിടിപ്പിച്ച് അല്ലാഹ് ഒന്നും കൂടെ പേടിപ്പിക്കുന്നു നമ്മളെ. നമ്മളെ നമുക്ക് ഒന്നും കൂടെ ഹൃദയത്തിൽ പേടി ഉണ്ടാക്കി തരുന്നത്. മുസ്ലിം ഉമ്മത്തിന് നമ്മൾ അല്ലാഹുമായിട്ടൊരു ബന്ധം കുറവ്, അതുകൊണ്ടാണ് നമ്മൾ തമ്മിലൊക്കെ ഇത്തിരി അകൽച്ച അല്ലേ. ഇന്ന് കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാലും എല്ലാവരും കൊച്ചാപ്പാടം മക്കളുമായിട്ട്, മൂത്താപ്പാടം മക്കൾക്ക് ഒരു ബന്ധവുമില്ല, ചേട്ടന്റെ മക്കളുമായിട്ട് അനിയന്റെ മക്കൾക്ക് ഒരു ബന്ധവുമില്ല, ഭാര്യയുടെ കുടുംബക്കാരുമായിട്ട് ഭർത്താവിന്റെ കുടുംബത്തിന് ഒരു ബന്ധവുമില്ല, ഭർത്താവിന്റെ കുടുംബമായിട്ട് ഭാര്യയുടെ കുടുംബമായിട്ട് ബന്ധമില്ല. വളരെ വിരളം മാത്രം. നിസ്കരിക്കാനൊക്കെ ഒരു സഫിൽ കാണും, പക്ഷെ കണ്ടാ സലാം പറയില്ല, മിണ്ടൂല. ഒരു ജമാഅത്തുകാരും ഒരു കുടുംബക്കാരും ഒക്കെയാണ്, ഒരു സഫി തന്നെ കാണും. വാപ്പ ഇതിലേക്കൂടെ വന്നാൽ കൊച്ചാപ്പ ഇതിലേക്കൂടെ പുറത്തു പോകും, ജ്യേഷ്ഠ ഇതിലേക്കൂടെ പോയാൽ അതിനെ ഇതിലേക്കൂടെ, അനിയൻ ഇതിലേക്കൂടെ പോകും, അളിയൻ അതിലേക്കൂടെ കയറിയാൽ മച്ചമ്പി ഇതിലേക്കൂടെ ഇറങ്ങിപ്പോകും. കണ്ടാ മിണ്ടല്ല, എല്ലാവരും കുടുംബക്കാരാ. അവിടെയാ പ്രശ്നം, അവിടെയാണ് പ്രശ്നം. എല്ലാരും നിസ്കാരക്കാരുവാ, എല്ലാരും നോമ്പ് പിടിക്കുന്നവരുവാ, എല്ലാരും ഹാജിയാരുവാ. പക്ഷെ പ്രശ്നം എന്താ, ഇവരെ തമ്മിൽ കണ്ടാ മിണ്ടൂല, സംസാരിക്കൂല. അതാണ് അല്ലാഹു പറയുന്നത്, അങ്ങനെ ജീവിച്ചാല് തഖ്വയോടുകൂടി എന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടൂല.
കേട്ടോ, എല്ലാരും കേട്ടോ, എല്ലാരും കേട്ടോ, മനസ്സിലാക്ക്. ദീന പറയുന്ന ഖുർആനും ഹദീസും അവിടെ ആർക്കും വരാത്തൊരു സംശയവും വേണ്ട. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ അറിയിക്കുകയാണ്. اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. വളരെ ഗൗരവമേറിയ ഒരു പോയിന്റാണ്, ഒരായത്താണ്. ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയാൽ ആഖിറം നമുക്ക് കിട്ടും, ഗൗരവം കുറഞ്ഞു പോയാൽ ദുനിയാവ് കിട്ടും, പക്ഷെ കവർ മോലെ ഇടിയും കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേറെ ഒന്നും നമ്മളിനകത്ത് ചിന്തിക്കണ്ട. നല്ല മനസ്സോടുകൂടി കേട്ടിരിക്കുക, നല്ല മനസ്സോടുകൂടി. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിപ്പിക്കുമാറാകട്ടെ, ഖബർ മുതലുള്ള ജീവിതം അള്ള എളുപ്പമാക്കുമാറാകട്ടെ. ഏ മാനവ സമൂഹമേ, ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ഭയപ്പെടണമേ. മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന്. അവിടെ തന്നെ ഐക്യമല്ല അറിയിക്കുകയാണ്, ഒരേ ആത്മാവ്, ഒരേ അച്ഛൻ്റെ ഒരേ അമ്മയുടെയും മക്കള്, അവരൊറ്റ കെട്ടായിരിക്കണം എന്നതിൻ്റെ അർത്ഥം അല്ലേ. അവര് അപ്പാക്ക് വാരവിക്കുന്നവനും ഉമ്മാക്ക് വാരവിക്കുന്നവനും, ഇളയ മോൻ വാപ്പ അടിച്ചൊരു താല്പര്യം, നടുവത്ത മോൻ ഉമ്മ എടുത്തൊരു താല്പര്യം, മൂത്ത മോന് രണ്ടുപേരുടെ താല്പര്യം ഇല്ല, പ്രശ്നമാണ്. ഒരേ അച്ഛന്റെ ഒരേ അമ്മയുടെ ഒരേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ മക്കളാവുമ്പോ എന്തായിരിക്കണം, അവിടെ ഐക്യം ഉണ്ടാവണം. ഇതിന് അള്ളാഹു തആല മനസ്സിനെ സൃഷ്ടിച്ചത് ഒരേ ആത്മാവിൽ നിന്നാണ്. നിങ്ങളൊക്കെ ഐക്യത്തിന്റെ മക്കളാവണം, ഇവിടെ ഭിന്നിക്കാൻ പാടില്ല, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അതിന് അള്ളാഹു തആല ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും ഒരേ ആത്മാവിൽ നിന്നും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറയാനുള്ള കാരണം. വ്യത്യാസമൊന്നുമില്ല, ഉള്ള വ്യത്യാസമില്ല, എല്ലാരും ഒരേ ആത്മാവിലും. يا ايها الناس انا خلقناكم من نفس واحده يا മനുഷ്യരെ, ജൂതനെയും വിളിച്ചുകൊണ്ട്, ക്രിസ്ത്യാനിയെയും വിളിച്ചുകൊണ്ട്, നസ്രാനിയെയും വിളിച്ചുകൊണ്ട്, ബുദ്ധമതക്കാരനെയും ജൈനമതക്കാരനെയും, പാശ്ചാത്യനെയും പൗരസ്ത്യനെയും, മുസ്ലിമിനെയും അമുസ്ലിമിനെയും, ഹിന്ദുവിനെയും അഹിന്ദുവിനെയും, സവർണനെയും അവർണനെയും, തൊഴിലാളിയെയും മുതലാളിയെയും, കറുത്ത വർഗക്കാരനെയും വെളുത്ത വർഗക്കാരനെയും, മുടി ചുരുണ്ടവനെയും ചെമ്പിച്ചവനെയും, മൂക്ക് ചപ്പിയവനെയും ഉയർന്നവനെയും, എല്ലാ അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിനാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്, ഇവിടെ വന്ന് അടി ഉണ്ടാക്കാനൊന്നുമല്ല എന്നതിന്റെ അർത്ഥം. വഖലഖ മിൻഹാ സൗജഹാ, അതേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗത്തിൽ നിന്നും നിങ്ങൾക്ക് തണലായി തുണയായി ഇണയെ അള്ളാഹു തിരഞ്ഞെടുത്തു തന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഭാര്യയായിട്ട് അള്ളാഹു ഒരു പെണ്ണിനെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്ന നമ്മളെ പോലെയൊക്കെ ഉള്ള മനുഷ്യകോലത്തിലുള്ള ഒരു പെണ്ണിനെ, അതല്ലാതെ മനുഷ്യർക്ക് അല്ല മൃഗത്തിനെ കെട്ടിച്ചു കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമ്മുടെ ഇനത്തിൽ നിന്ന് തന്നെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരേ അച്ഛന്റെ അമ്മയുടെ മക്കളിൽ നിന്ന് ഒരേ ആത്മാവിൽ നിന്ന് വന്ന അതേ ഇനത്തിൽ നിന്നുള്ള പെണ്ണിനെ അള്ളാഹു നമുക്ക് ഇണയായി തുണയായി തന്നു. ആണിന്റെയും പെണ്ണിന്റെയും ഇണചേരലിലൂടെ, ദാമ്പത്യ ബന്ധത്തിലൂടെ ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും അള്ളാഹു ലോകത്തിന്റെ മുന്നിൽ സമ്മാനിച്ചു. അതിലൂടെയാണല്ലോ അല്ലെ, ആണിന്റെയും പെണ്ണിന്റെയും ബന്ധത്തിലൂടെ ധാരാളം ജനങ്ങളെ അള്ളാഹു ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി,
ഏതൊരു റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, ഈ ബ്രഹ്മാണ്ട കടാകത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, ഈ ലോകത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തി തന്ന തമ്പുരാൻ, ഈ ബൃഹത്തായ ലോകത്തേക്ക് നമ്മളെ ജനിപ്പിച്ച് തയച്ച തമ്പുരാൻ, ഈ തമ്പുരാനെ കുറിച്ചാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ആ തമ്പുരാനെ നിങ്ങൾ ഭയപ്പെടണമേ, പേടിക്കണമേ, സൂക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. അള്ളാഹയെ പേടിച്ചിട്ടാണ്, പേടിയുള്ളത് കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഹജ്ജ് ചെയ്യാൻ പോകുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, മരിക്കാൻ നേരത്ത് അടക്കാൻ നേരത്ത് കൊണ്ടുപോകുമ്പോൾ ഭവ്യതയോടെയും പേടിച്ചും ദുആയും ചെയ്ത് ഖബറിന്റെ അവസ്ഥകളൊക്കെ കേൾക്കുമ്പോൾ പേടിയും വെപ്രാളും ഒക്കെ ഉള്ളതിന്റെ കാരണം എന്താ? അള്ളാഹയെ പേടിയുള്ളത് കൊണ്ടാണ് ഇല്ലേ? അല്ലേ സഹോദരങ്ങളെ, അള്ളാഹയെ പേടിച്ചിട്ടാണല്ലോ അല്ലേ? പിന്നെ നമ്മൾ നിസ്കരിക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹയെ പേടിയില്ല, നമ്മൾ നിസ്കരിക്കേണ്ട കാര്യമില്ല. അള്ളാഹയെ പേടിയില്ല, നിസ്കരിക്കണ്ട. അള്ളാഹയെ പേടിയില്ല, ഖബറുമായി ബന്ധപ്പെടണ്ട. അള്ളാഹയെ പേടിയില്ലെങ്കിൽ എന്ത് ഹറാമും ചെയ്യാം? അള്ളാഹയെ പേടിയില്ലാത്തവരാണ് ഹറാമുമായി ബന്ധപ്പെടുന്നത്. അത് അള്ളാഹയെ പേടിയില്ലാത്തത് കൊണ്ടാണ്. പോലീസിനെ പേടിച്ചിട്ടല്ലേ ഹെൽമെറ്റ് വെച്ചോണ്ട് പോണത്? ബൈക്ക് ഓടിക്കുമ്പോ പോലീസിനെ പേടിക്കില്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കും? ആരെങ്കിലും വെക്കോ? അവിടെ പെറ്റി അടിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പടപെടാന്ന് എവിടെന്നെങ്കിലും ഒക്കെ ഹെൽമെറ്റ് എടുത്ത് തലമണ്ടയ്ക്ക് എടുത്ത് വെച്ചൊരു ചട്ടി എങ്ങനെ കിട്ടിയാലും ഓടിക്കൊണ്ട് പോകും. കാർ ഓടിച്ചോ, ബെൽറ്റ് പെട്ടെന്ന് വലിച്ചിടും, പോലീസിനെ കണ്ടാ മതി. ഇത് പോലീസിനെ പേടിയുള്ളതല്ലേ? മണൽ ലോറിയായിട്ട് പോകുമ്പോ ഫ്രണ്ടിൽ മൂന്ന് മലക്കുകള്, ബാക്കിൽ മൂന്ന് മലക്കുകള്, ഇടവഴിയിൽ ഊടുവഴികളിൽ എല്ലാം മലക്കുകൾ. എന്തിനാ ബൈക്കിൽ പോണത്? ആ ഒരു പോലീസ് വരുന്നുണ്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അവരെ പേടിച്ചിട്ടല്ലേ ഇത് ചെയ്യണത്? ഒരു പേടിയില്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കള്? ഇല്ല. അള്ളാഹയെ പേടിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഹറാമ സൂക്ഷിക്കുന്നത്, നാവുകളെ സൂക്ഷിക്കുന്നത്, കണ്ണുകളെ കാതുകളെ സൂക്ഷിക്കുന്നത്, വ്യഭിചരിക്കാതിരിക്കുന്നത്, പലിശ വാങ്ങാതിരിക്കുന്നത്, കള്ളുകുടിക്കാതിരിക്കുന്നത്, ആരെയും കുറ്റം പറയാതിരിക്കുന്നത്, പരിഹാസവും പരനിന്ദയും ഒഴിവാക്കുന്നത് അള്ളാഹയെ പേടിച്ചിട്ടാണ്. അള്ളാഹയെ പേടിച്ചിട്ടാണ്. അള്ളാഹയെ പേടിയില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ കുഴപ്പത്തോടെ കുഴപ്പമായിരിക്കും, കുഴപ്പത്തോടെ കുഴപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ നമസ്കാരവും വിവാദത്തും അള്ളാഹയെ പേടിച്ചിട്ടാണെങ്കിൽ അല്ല പറയുന്നു, ഈ നമസ്കാരവും വിവാദത്തും ഈ കർമ്മങ്ങളും നിങ്ങൾ അള്ളാഹയെ പേടിച്ചിട്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയാണെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പേടിക്കണം, ഒരു കാര്യം കൂടെ പേടിക്കണം. അത് അല്ല, ഈ ആയത്തിൽ തന്നെ പറയാ, വൽ അർഹാം, പരസ്പര ബന്ധം, പാരസ്പര്യ ബന്ധം, ചർച്ചയുമായുള്ള ബന്ധം, അയൽവക്കവുമായുള്ള ബന്ധം, സ്നേഹിതന്മാരുമായുള്ള ബന്ധം, സഹയാത്രികരുമായുള്ള ബന്ധം, സഹപാഠികരുമായുള്ള ബന്ധം, സഹപ്രവർത്തകരുമായുള്ള ബന്ധം, കൊച്ചാപ്പമാരും മൂത്താപ്പമാരുമായുള്ള ബന്ധം, അനുജന്മാരും ജ്യേഷ്ഠന്മാരുമായുള്ള ബന്ധം, ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബക്കാരുമായുള്ള ബന്ധം, മാമിയും മാമായും തമ്മിലുള്ള ബന്ധം, അമ്മോഷനും അമ്മായിയുമായുള്ള ബന്ധം, ഈ കുടുംബ ബന്ധം കൂടി നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ തഖ്വയുള്ളവരാകും, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയവരാകും. അതുകൊണ്ട് എന്നെ മാത്രം ഭയപ്പെട്ടാൽ പോരാ. വൽ അർഹാം, സ്നേഹബന്ധം കുടുംബബന്ധം കൂടി നിങ്ങൾ ഭയപ്പെടണമേ, ഭയപ്പെടണമേ മാനവ സമൂഹമേ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഖുർആൻ. ഇവിടെ നമ്മൾ തോറ്റുപോയി, ഇവിടെ നമ്മൾ തോറ്റുപോയി. മിണ്ടാത്തവന്മാരെല്ലാം വന്ന് നിസ്കരിക്കാൻ വരും, പരസ്പരം കണ്ടാൽ മിണ്ടൂല. രണ്ട് പള്ളിക്ക് രണ്ട് കയറ്റി വെച്ചിരിക്കുന്ന അതാ, മിണ്ടുന്ന ഒരു കയറ്റി കൂടെ, മിണ്ടാത്ത അടുത്ത കയറ്റി കൂടെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹു വ്യക്തമാക്കുന്നു, വൽ അർഹാം, വൽ അർഹാം, കുടുംബ ബന്ധം കൂടെ നിങ്ങൾ ഒന്ന് ഭയപ്പെടണമേ, ഭയപ്പെടണമേ. അതും കൂടെ ഉണ്ടെങ്കിൽ ആ സാഹോദര്യ ബന്ധം, പാരസ്പര്യ ബന്ധം ഇതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അള്ളാഹയെ പേടിക്കണമെങ്കിൽ, ആ പേടി പൂർത്തിയാകണമെങ്കിൽ, ആ തഖ്വ ഉണ്ടാക്കണമെങ്കിൽ ഇതും കൂടെ ഉണ്ടായിരിക്കണം. ഇതിനാണ് റമദാൻ മാസമാകുമ്പോൾ നമ്മൾ കൂടുതൽ കിറ്റ് വിതരണം ചെയ്യുകയും എല്ലാവരെയും പോയി കണ്ട് മുസാഫാത്ത് ചെയ്യുകയും മിണ്ടാത്തവരും ഉരിയാടാത്തവരുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും ചെയ്യുന്നതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന മാസം റമദാനാണ്. അല്ലേ, റമദാൻ മാസമാകുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് മുസാഫാത്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഹദിയ കൊണ്ട് കൊടുക്കുക, സമ്മാനം കൊടുക്കുക, ഉടുപ്പും മുണ്ടും തുണിയൊക്കെ മേടിച്ചു കൊടുക്കുക, ആഹാരങ്ങളോ അവർക്ക് അഞ്ഞു വെക്കാനുള്ള അരിയോ മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ റമദാൻ മാസമാകുമ്പോഴാണ്. കാരണം എന്താ, റമദാൻ ആവുമ്പോ ഇവരുടെയൊക്കെ ഹൃദയം ഒന്ന് അലിയും. ബാക്കിയുള്ള സമയം പോലെയല്ല, പിരിവുകാല് കൂടുന്ന മാസമാണ് റമദാനിന്റെ മാസം. കാരണം എന്താ, ഏത് കൊടുക്കാത്തവന് റമദാൻ മാസമാകുമ്പോ എന്നാ ഒന്ന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൊടുക്കും. ഏത് നമസ്കരിക്കാത്തവനും റമദാൻ ആവുമ്പോ നമസ്കരിക്കാൻ തയ്യാറാകും. ഏത് സക്കാത്ത് കൊടുക്കാത്തവനും റമദാനിന്റെ മാസമാകുമ്പോൾ ഈ കണക്കുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകും.
ഏത് ഹറാം ചെയ്യുന്നവനും റമളാ മാസമാകുമ്പോൾ ആ ഹറാമിൽ നിന്ന് ലീവ് എടുക്കും അല്ലേ ശരിയല്ലേ വെള്ളം അടിക്കുന്നവൻ വിവരാജസ് കോർപ്പറേഷനെ നിങ്ങൾ കണക്ക് നോക്കിക്കോളി പോയി ചോദിച്ചോളി ഷൈബാ മാസത്തിലെ കണക്കും റമളാ മാസത്തിലെ കണക്കും അവിടെ ഇരിക്കുന്നവരുമായിട്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് ബന്ധപ്പെട്ട് നോക്കി ഓരോ മുസ്ലിം കേന്ദ്രങ്ങളിലെ വിവരാജസ് കോർപ്പറേഷനിൽ നിങ്ങൾ പോയിട്ടൊന്ന് കണക്ക് ചോദിക്കേൻ ഷൈബാ മാസത്തിലെ കണക്കും റമളാ മാസത്തിലെ കണക്കും അതേപോലെ പെരുന്നാളിന്റെ വൈകിട്ടുള്ള കണക്കും ഒന്ന് ചോദിച്ചു നോക്കി വേരിയേഷൻ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരേ ഇരുപത്തിയേഴ് കഴിയണം അവ ബിവറേജസ് ഇരിക്കുന്നവരെന്ന് പറയാ ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാശ് കിട്ടുള്ളൂ ഇരുപത്തിയേഴാം രാവ് കഴിയണം ഇരുപത്തിയേഴിന്റെ അന്ന് പള്ളിയിൽ വന്ന് ഒരു തൗബ ചെയ്ത് എല്ലാവരും കണ്ണൊക്കെ അടച്ച് ലൈറ്റൊക്കെ അണച്ച് ദുആക്കെ ചെയ്തിട്ട് തിരിച്ചു പോയാൽ ഇവൻ കരുതുന്നത് എന്താ ഇനി അടുത്ത വർഷം വരെ എന്റെ പാവം എല്ലാം മാറി അതുകൊണ്ട് എനിക്ക് ഉഷാറായിട്ട് എനിക്ക് പുതിയ പുതിയ ബ്രാൻഡുകൾ കുടിച്ചു കുടിച്ച് എനിക്ക് സന്തോഷിക്കാന്നുള്ള നിയത്തോടു കൂടിയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് പടിവാതിൽക്കൽ ഇരുപത്തിയേഴാം രാവിലെ അങ്ങനല്ലേ ഇരുപത്തേഴാം രാവ് കഴിഞ്ഞാൽ അവിടെ കണക്ക് കൂടും വേരിയേഷൻ റമളാൻ തുടക്കം മുതൽ ഇരുപത്തേഴ് വരെ വലിയ ഡിമ്മാണത് ഏതെങ്കിലും ഒരു പടം റിലീസാക്കാൻ ആഗ്രഹിച്ചാൽ റമളാൻ മാസത്തെ റിലീസാക്കൂല കാരണം എന്താ കാക്കാമാരത് കാണൂല ഉറപ്പാണെന്നറിയാം അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് റമളാൻ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഒരു റിലീസ് പടം വന്നാൽ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണി നെയ്ച്ചോറ് അടിച്ചിട്ട് ആ പുത്തനുടുപ്പ് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് അതേ വസ്ത്രം ഇട്ടുകൊണ്ട് നേരെ പൊണ്ടാട്ടിയെ വിളിച്ചോണ്ട് പോകും തിയേറ്ററിലേക്ക് പെരുന്നാൾ ആഘോഷം കോളിസിനകത്ത് വലിയ വലിയ വണ്ടിയിലും പോകും ആയത്തുക്കുറിശി ഫ്രണ്ടിൽ ഇട്ടേക്കും ആയത്തുക്കുറിശി കാറിനകത്ത് അത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അവിടെ ഇടും ആയത്തുക്കുറിശി ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും വർഗത്ത് കിട്ടാൻ വേണ്ടി ഇവർ വരുന്നവരെ വാഹനത്തിൽ തവക്കൽ തുഅലല്ലാഹ് പറഞ്ഞിട്ട് വലിയ ഒരു ബോർഡ് എഴുതിയാണത് ഒട്ടിച്ചിരിക്കും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും ഇതും കൊണ്ടാണ് നേരെ കൊണ്ട് ട്രെയിൻ കാണാൻ കയറുന്നത് ബോംബെ കാണാൻ കയറുന്നത് പരിശുദ്ധ അള്ളാഹുവിന്റെ ആയത്തുകൾ ഇപ്പൊ പുതിയൊരു ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് മാഷാ അല്ലാ തബാറക് അല്ലാ വണ്ടിയുടെ ഫ്രണ്ടില് ബാക്കിലും ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിട്ട് കിട്ടിയ സ്ഥലങ്ങളാ ഇതൊക്കെ മാഷാ അല്ലാ തബാറക് അല്ലാ അപ്പൊ ഇത് എഴുതിയിട്ട് നേരെ കൊണ്ടുപോയിരുന്ന എവിടെ തിയേറ്ററിനകത്ത് അല്ലെങ്കിൽ ബിവറേജസിന്റെ ഫ്രണ്ടില് ഇസ്ലാമിന് നാണക്കേട് ഉണ്ടാക്കുക അല്ലേ ഈ നാമങ്ങളൊക്കെ എഴുതി ഉച്ചരിച്ചിട്ട് പരതയിട്ടുകൊണ്ട് എത്ര പെണ്ണുങ്ങളാണ് കൊല്ലം തിയേറ്ററുകളിൽ വരുന്നത് പരതയിട്ടുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അവസാനത്തെ ഷോ സെക്കൻഡ് ഷോ അല്ലയോ അവസാനത്തെ ഷോയ്ക്ക് പറയാം സെക്കൻഡ് ഷോ ലാസ്റ്റ് അപ്പൊ ആരും കാണൂലല്ലോ എല്ലാരും പരതയിട്ടുകൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വണ്ടി അടക്കം ആയത്തുക്കുറിശിയുടെ നാടിക്കൊണ്ടിരിക്കും ബഹുമാനമുള്ള മുഅ്മിനുകളെ ഇസ്ലാമിന് നാണക്കേട് ഉണ്ടാക്കുന്നു ഇവര് പോയി നമസ്കരിക്കുന്നു വല്ലാഹി സത്യം ഇവർ മുനാഫിക്കുകളാണ് ഈ നമസ്കാരം അള്ളാഹ്ക്ക് എന്തിന് അതാ അല്ല പറയുന്നത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്റെ മുന്നിൽ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തഖ്വയുള്ളവരായി മാറുമെന്ന് അള്ളാഹു നമുക്ക് അടിവരയിട്ട് പറയുന്നു വേറെ ഒരു കാര്യത്തിലൂടെ നമുക്ക് തക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമസ്കാരത്തിൽ നമുക്ക് തക്കം ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും വാദിക്കാൻ പറ്റുമോ നമസ്കാരത്തിലൂടെ നമുക്ക് തക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല തക്കവ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം നമസ്കാരത്തിലൂടെ തക്കവ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ പള്ളികൾ കൊണ്ട് നിറയുമായിരുന്നു സഫുകളിൽ അണിനിരക്കുമായിരുന്നു എത്രയെത്ര ചെറുപ്പക്കാരായ സഹോദരങ്ങൾ എത്രയെത്ര ചെറുപ്പക്കാരികളായ സഹോദരിമാർ അവരുടെ വീടുകളിൽ നമസ്കാരത്തിന് സമയമാകുമ്പോൾ സിനിമ തിയേറ്ററിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അശ്ലീലങ്ങളും കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു കുഞ്ഞു മക്കളെ അടക്കം മടിയിലെടുത്ത് വെച്ച് ഭക്ഷണം വാരിക്കൊടുക്കും സിനിമ സീരിയല് കണ്ട് രസിക്കുകയും ചെയ്യുന്ന നാണം കെട്ട ഗതികേട് ഇന്ന് മുസ്ലിം കുടുംബത്തിൽ ഇവിടെ ഇന്ന് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ പള്ളികളുടെ കവലകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേവലം രണ്ട് മൂന്ന് എക്സ്പയർ കിളവന്മാരെയും വെച്ചിട്ട് പള്ളിയിലെ ഇമാമ നമസ്കരിക്കുകയാ ചുറുചുറുക്കുള്ള ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരെല്ലാം പള്ളിയുടെ മുന്നിൽ കവലയിൽ 250 മൊബൈലുമായി അവിടുത്തെ റിസർച്ചുമായി ഓരോ പെണ്ണിന്റെ അംഗലാവണ്യവും വിളമ്പിക്കൊണ്ട് അവിടുത്തെ ചർച്ച ഇവിടുത്തെ എല്ലാം കൂടെ വരച്ച് അങ്ങനെ പള്ളിയുടെ കവലയിൽ ഇരിക്കുക പള്ളിക്കകത്ത് മൂക്കി പഞ്ഞു വെക്കാറായ രണ്ട് മൂന്ന് കിളവന്മാർ മാത്രം എന്നാ പള്ളി അങ്ങനല്ലേ ചെറുപ്പക്കാർക്ക് സ്ഥാനമുണ്ടോ പള്ളിയുമായിട്ട് ബന്ധമുണ്ടോ എന്താ ഇതിന്റെ ഒക്കെ പിന്നില് തക്കുവാന്ന് പറയുന്ന സാധനമില്ല
തഖ്‌വാന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലാഹയെ പേടി ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാഹയെ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇവർ ചെയ്യുമായിരുന്നില്ല, ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. കേവലം മുസ്ലിം എന്ന ഒരു പേര് എന്റെ വാപ്പായും ഉപ്പായും ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാനും മുസ്ലിമായി മാറി എന്നല്ലാതെ അല്ലാഹ് ആരാണ്, റസൂൽ ആരാണ്, ഖുർആൻ എന്താ, ഹദീസ് എന്താ, ദീൻ എന്താ, ഖബർ എന്താ, ഇസ്രായീൽ ആരാ, മലക്കുൽ മൗത്ത് എന്താ, ഇതൊന്നും എനിക്കറിയില്ല. പണ്ട് പോലെ എന്റെ വാപ്പ ജുമാഅത്ത് നിസ്കരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു, പണ്ട് പോലെ എന്റെ വാപ്പ അഞ്ചു വഖത്ത് നിസ്കരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു, പണ്ട് പോലെ എന്റെ വാപ്പ ലോട്ടറി എടുക്കുന്നു, ലോട്ടറി എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ഞാനും ലോട്ടറി എടുക്കുന്നു, പോക്കറ്റിൽ വെക്കുന്നു, പോയി നിസ്കരിക്കുന്നു. ആ പാരമ്പര്യം എവിടെ? അല്ലാഹയെ പേടി എവിടെ? അല്ലാഹയെ പേടി, അല്ലാഹയെ പേടി ഉള്ള ലോട്ടറി എടുത്തോണ്ട് പള്ളി പോകും. സുബൈ നമസ്കാരം കഴിഞ്ഞ് തൊപ്പിയും വെച്ചിട്ട് ചായ കുടിച്ചിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് ചായക്കടലിൽ ചായയും കുടിച്ച് കേക്ക് നിന്നിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു പത്രക്കാരനെ വിളിച്ചിട്ട് ആദ്യം മോനെ പെട്ടെന്ന് തുറ മോനെ പെട്ടെന്ന്, നമ്മൾ വിചാരിക്കും എന്തൊക്കെ വാർത്ത നോക്കാനായിരിക്കും എന്ന്, അവസാനത്തെ പേജ് എടുത്ത് വെച്ചിട്ട് പോക്കറ്റ് ഇരിക്കുന്ന സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ തുലനം ചെയ്ത് നോക്കും. ആര്? സുബൈ നമസ്കാരത്തിൽ ഒന്നാമത്തെ സഫീൻ എന്താ? സുബൈ നോക്കാം. ഇനി 10 ലക്ഷം അടിച്ചെന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് സന്തോഷമായിരിക്കും. ആ പൈസ കൊണ്ടല്ലേ തന്റെ മക്കൾ കൊടുക്കുക, ആ പൈസ കൊണ്ടല്ലേ ഉസ്താദന്മാർക്ക് ഹദിയ കൊടുക്കുക, ആ പൈസ കൊണ്ടല്ലേ മറ്റുള്ള സദഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നമസ്കാരത്തിന് കുറവുണ്ടോ? ഒരു കുറവുമില്ല. ലോട്ടറി എടുക്കുമ്പോഴേ നീ എത്തിയതും പഠിച്ചവനെ റബ്ബേ, അള്ളാഹു അടിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ കാണിക്കവഞ്ചിക്ക് പെയിന്റ് ഞാൻ അടിച്ചു കൊടുത്തേക്കാൻ പഠിച്ച തമ്പുരാനെ, ലോട്ടറി എടുക്കുമ്പോഴേ നീ എത്തിയും. അതങ്ങാനല്ല പൊട്ടക്കണ്ണ മാവി അറിഞ്ഞവർ അടിച്ചാൽ അയാൾ ആ പൈസയും കൊണ്ടുവരും. കമ്മിറ്റിക്കാർ നോക്കിയിരിക്കുക പെട്ടെന്ന് കാശിഞ്ഞ, അത് എവിടുന്ന് വന്നാലും അവർക്കത് പ്രശ്നമില്ല. കാശിഞ്ഞ് വരട്ടെ, കാശിഞ്ഞ് വരട്ടെ, ഇവിടെ കാശില്ലാതെ ഇവിടെ കുറെ നാളായി പെയിന്റ് അടിക്കാതെ കിടക്ക. നീ കാശ് കൊണ്ടുപോവാ, നീ എവിടുന്ന് കൊണ്ടുപോവാ, നമുക്ക് എന്തുകൊണ്ട്? നമുക്ക് പ്രശ്നം അതാണ്, തക്കുവയില്ല. തക്കുവുള്ളവനായിരുന്നുവെങ്കിൽ സ്വന്തം അയൽവക്ക ബന്ധം അവൻ സുദൃഢമാക്കുമായിരുന്നു, സുഹൃത്തിനെ കാണുമ്പോൾ സലാം ചൊല്ലുമായിരുന്നു, കൂട്ടുകാരനെ കാണുമ്പോൾ കൈകൊടുക്കുമായിരുന്നു, കൊച്ചാപ്പടെ മൂത്താപ്പടെ മക്കളെ കാണുമ്പോൾ അവന്റെ ബന്ധം അവൻ രൂഢമൂലമാക്കുമായിരുന്നു. ഇതൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പില്ല. പരസ്പരം കൊഞ്ഞണം കുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒരുത്തൻ മൈക്ക് വെച്ചിട്ടുമ്പോൾ അടുത്ത വായന്റെ പിന്നിൽ മൈക്ക് വെച്ചിട്ടുക, ഒരുത്തൻ നോട്ടീസ് ഇറക്കുമ്പോൾ അടുത്ത വായനെതിരെ നോട്ടീസ് ഇറക്കുക, ഒരുത്തൻ പരിഹസിക്കുമ്പോൾ അതിനെതിരെ ഒരുത്തൻ പരിഹസിക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ശൈലി. ഇത് തക്കുവ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. അതുകൊണ്ട് അല്ലാഹ് പറയുന്ന ആ ബന്ധം കൂടെ നിങ്ങളൊന്ന് പേടിയില്ലേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുറദുൽ അഅമാലു ഫീ കുല്ലി ജുമഅത്തിൻ മർറതൈൻ, എല്ലാ ദിവസവും രണ്ട്, എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം, രണ്ട് ദിവസമായി രണ്ട് പ്രാവശ്യം അല്ലാഹുവിന്റെ ദർബാറിൽ ഒരു ആ ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾ, അവൻ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ കാണിക്കപ്പെടുമത്രേ. നമ്മുടെ അമലുകളൊക്കെ എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം അള്ളാഹ് എടുക്കതാ, ഇത് അബൂബക്കറിന്റെ പണി, ഇത് അബൂബക്കർ ചെയ്തത്, ഇത് ഇന്നാളെ ചെയ്തത്, ഇത് ഇന്നാളെ ചെയ്തത്, ഇത് ഇന്നാളെ ചെയ്തത്, ഇന്നാളെ അള്ളാഹ് കാണിച്ചു കൊടുക്കും. അള്ളാഹ് എടുക്കൽ മലക്കൾ കാണിച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം അള്ളാഹുവിന്റെ ദർബാറിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കും അത്രേ. എല്ലാ അടിമകൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കും. പരസ്പരം ബന്ധം വിച്ഛേദിക്കുകയും പരസ്പരം കൊഞ്ഞണം കൊത്തുകയും പരസ്പരം കൈവാരി തേക്കുകയും പരസ്പരം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രണ്ട് മുസ്ലിം സഹോദരന്മാരുടെ ഫയലുകൾ അള്ളാന്റെ ദർബാറിൽ കാണിക്കുകയില്ല. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും, അതിനാണ് ഈ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാൻ പറയുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ ഫയലുകൾ അള്ളാന്റെ അടുക്കൽ കാണിക്കും. എന്താ ഇന്ന ഇന്നവൻ ചെയ്യുന്ന ജോലി ഇതാണ്, ചെറിയ ചെറിയ പാവങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും, ആ പുറത്ത് കൊടുത്തേരം മലക്കളെ, അവനെ ഒന്നും ചെയ്യണം വിട്ടേരെ, അള്ളാഹ് എത്ര കാരുണ്യവനാണ്. ഓരോ അടിമയ്ക്കും അല്ലാഹു താല പുറത്തു കൊടുക്കും അത്രേ. പക്ഷേ ഒരു കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല, ഇല്ലാബിദൻ ബൈനഹു വ ബൈനഹീ ഷഹനാ. ഒരു സഹോദരൻ തന്റെ സഹോദരനുമായി, ഒരു ജ്യേഷ്ഠൻ തന്റെ അനുജനുമായി, ഒരു മൂത്താപ്പ തന്റെ കൊച്ചാപ്പയുമായി, അവരുടെ കുടുംബ ബന്ധത്തിൽ അവർ വിച്ഛേദിച്ചു കഴിയുന്നവരാണെങ്കിൽ, സംസാരിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ കഴിയുന്നവരാണെങ്കിൽ, ഫൈഖാലു ലഹോ മലക്കിനോട് പറയപ്പെടും അത്രേ. ഇവരുടെ രണ്ടുപേരുടെ ഫയൽ മാറ്റിയരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട.
ഇവരുടെ രണ്ടുപേരുടെ ഫയലും ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങോട്ട് മാറ്റി. കാരണം എന്താ, ഇവർ രണ്ടുപേരും മുസാഫഹത്ത് ചെയ്യുന്നതുവരെ, ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതുവരെ, ഇവർ രണ്ടുപേരും പുഞ്ചിരിക്കുന്നതുവരെ, ഇവർ രണ്ടുപേരും നല്ല വർത്തമാനം പറയുന്നതുവരെ, പരസ്പരം കണ്ടുകൊണ്ട് സന്തോഷത്തോടൊരു വാക്ക് പറയുന്നതുവരെ, ഇവരുടെ രണ്ടുപേരുടെ ഫയലും എന്റെ മുന്നിൽ കാണിക്കണ്ട എന്ന് അള്ളാഹു തആല മലക്കുകളോട് പറയും. അതേ അവസ്ഥയിൽ അവരെങ്ങാനും മരിച്ചുപോയാൽ മിണ്ടാതെ അവരുടെ ബന്ധം രൂഢമൂലമാക്കാതെ അവർ സഹകരിക്കാത്ത അവസ്ഥയിലാണ് ദുർവാശയുടെ പേരിൽ, ഈഗോയുടെ പേരിൽ ആരെങ്കിലും ബന്ധം ആരെങ്കിലും സംസാരിക്കാതെ മരണപ്പെട്ടു പോയെങ്കിൽ അവർക്ക് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുകയില്ല. അവരുടെ ഫയൽ അള്ളാഹുടെ അടുക്കൽ സ്വീകരിക്കൂലല്ലോ, പിന്നെ അങ്ങനെ അള്ളാഹു മാപ്പ് ചെയ്ത് കൊടുക്കും. ഈഗോ, അവനെ കണ്ട അങ്ങനെ ഞാൻ മിണ്ടാ, അവനെ കണ്ട ഞങ്ങൾ സംസാരിക്കും, അവൻ എന്റെ ഗ്രൂപ്പുകാരനല്ലോ, അവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അത് വെച്ചല്ലേ, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ആണോ ഇങ്ങനത്തെ, അവൻ എന്റെ വേലി അങ്ങോട്ട് കയറ്റി കെട്ടിയവനാണല്ലോ, എന്റെ അവന്റെ കോഴി ഇങ്ങോട്ട് കയറി അവൻ ഞാൻ ഒന്ന് എറിഞ്ഞു ചത്തുപോയി, അതിന്റെ പേരിൽ അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളായിട്ട് മിണ്ടാതെ കഴിയും. എന്നിട്ട് നമുക്ക് നിസ്കാരത്തിനുള്ള കുറവുണ്ടോ? വല്ല കുറവുണ്ടോ? മിണ്ടാത്തവനും നിസ്കരിക്കും, മിണ്ടാൻ പോയിട്ട് അവനെ അടിച്ചു പൊടിക്കവനെ നിസ്കരിക്കും. എല്ലാവരും നിസ്കാരത്തിനും ഇബാദത്തിനും ഒന്നും ഒരു കുറവില്ല. പക്ഷെ അള്ളാഹു പറയുന്നു, മോനെ നീ ഈ നമസ്കാര ഇബാദത്തും ഒക്കെ ചെയ്യുന്നത് എന്റെ അടുക്കൽ സ്ഥാനം കിട്ടാനാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ സുദൃഢമാക്കാത്തടത്തോളം കാലം നിങ്ങൾ എത്ര തലകുത്തി വീട് നിസ്കരിച്ചിട്ടും എത്ര തൗബ ചെയ്തിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും പുണ്യമില്ല. ഒരു പ്രയോജനവുമില്ല. അല്ലാഹു തആല പറയുന്നു, കുടുംബ ബന്ധം നിങ്ങൾ പേടിക്കണേ, കുടുംബ ബന്ധം പേടിക്കണേ, തകർന്നടിയുന്ന ബന്ധങ്ങളെ നിങ്ങൾ സുദൃഢമാക്കണമേ, പരസ്പര സഹോദരയും സാഹോദര്യം നിലനിർത്തണമേ, സഹോദരങ്ങൾ തമ്മിൽ സന്തോഷത്തോടുകൂടി കൈകൊടുത്ത് പുഞ്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമേ. ആരും ആരെയും കുറ്റം പറയരുത്, തെറി പറയരുത്, പരിഹസിക്കരുത്, നിന്ദിക്കരുത്, ആരെയും ഇകഴ്ത്തരുത്, നികൃഷ്ടനായി കാണരുത്, ചെറുതായി കാണരുത്, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണേ. പരിശുദ്ധ ഖുർആനും നബിദങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമുക്കിത് നഷ്ടപ്പെട്ടു പോയി, ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ആലമുള്ളർവാഹിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ, അല്ലാഹു തആല ആലമുള്ളർവാഹിൽ വെച്ച് മനുഷ്യരാശിയെ സൃഷ്ടിച്ച സന്ദർഭം, ഫലമ്മാ ഫറഗ, ആ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലാഹു പൂർത്തിയായപ്പോൾ, ഖാമത്തിർ റഹ്മു, ഈ ബന്ധമുണ്ടല്ലോ, ഈ കുടുംബ ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഫഅഖദത് ബിഹഖ്ഖി വറഹ്മ, അല്ലാഹുവിന്റെ ആധിപത്യത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ റബ്ബി, ഓ റബ്ബേ, ഹാദാ മഖാമുൽ ആയിദി മിനൽ ഖതിയ, ഈ ദിവസം നിന്റെ അസ്തിത്വത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, നിന്റെ മഹത്വത്തെ തന്നെയാണ് സത്യം, നിന്റെ അന്തസ് തന്നെയാണ് സത്യം. അല്ലാഹുവേ, ഞാൻ കുടുംബ ബന്ധമാണ്, എന്നെ ആരെങ്കിലും മുറിച്ചു മാറ്റുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു, ചോദിക്കുന്നു. കുടുംബ ബന്ധം പറഞ്ഞു, ആലമിൽ അറുവാഹി വെച്ച് നമ്മളെ സൃഷ്ടിച്ചപ്പോ അത് പറയാ, പടച്ചോനെ ഞങ്ങൾ തമ്മിൽ അടിക്കാൻ നീ ഇടവരുത്തരുത്, ഞങ്ങൾ തമ്മിൽ ബന്ധം മുറിക്കാൻ നീ ഇടവരുത്തരുത്, ഞങ്ങൾ തമ്മിൽ ഇടങ്ങേറാക്കാൻ നീ ഇടവരുത്തരുത്, അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു, അതിനുള്ള ഒരു അവസരം കൂടിയാണ്. ഉടനെ അല്ലാഹു തആല മറുപടി നൽകിയത്രേ, അലാ തർലീന അൻസിലമൻ അൻ അസില മൻ വസലക വഖതാ മൻ ഖതാക, നീ തൃപ്തിപ്പെടുന്നില്ലേ, നീ ആരുമായി ബന്ധം സ്ഥാപിച്ചോ, അല്ലെങ്കിൽ നിന്നെ ആരുമായി ബന്ധം സ്ഥാപിച്ചോ, അവരുമായി ഞാൻ ബന്ധം സ്ഥാപിക്കും, നിന്നെ ആരും മുറിച്ചു മാറ്റിയോ, അവരുമായി എനിക്ക് ബന്ധമില്ല എന്ന് അല്ലാഹു തആല ആലമുള്ളർവാഹിൽ വെച്ച് കുടുംബ ബന്ധത്തോട് പറഞ്ഞ വാക്കാണ്. ഉടനെ കാലത്ത് കുടുംബ ബന്ധം പറഞ്ഞു, അത് മതിയല്ല, അത് മതിയല്ല, എന്നെ മുറിച്ചു മാറ്റുന്നവനുമായി നീ ബന്ധം മുറിച്ചു മാറ്റുമല്ലോ, ഞാനുമായി സഹകരിക്കുന്നവനെ നീ സഹകരിക്കുമല്ലോ, എനിക്കത് മതിയല്ല, എനിക്കത് മതിയല്ല. കുടുംബ ബന്ധം മുറിച്ചു മാറ്റിയിട്ട് നിസ്കരിച്ചിട്ട് പുണ്യമുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? അല്ലാ ബന്ധം വിച്ഛേദിച്ചു, അല്ലാ ബന്ധം വിച്ഛേദിച്ചു, മുറിച്ചു മാറ്റി. ഹദീസാണിത്, സ്വഹീഹായ ഹദീസാണിത്.
നബിതങ്ങളെ പറയുകയാണ് മാമിന അബദിൻ അഹറാ അയുഅജ്ജിലല്ലാഹു ലഹു ഉഖൂബതഹു ഫിദ്ദുനിയാ മാമാ യദ്ദഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി ഔ ഖതീഅതിർ റഹിം ഔ കമാ ഖാല റസൂലുള്ളാഹ അല്ലാഹു തആല ഒരു അടിമയെ സൂക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ നൽകുന്നത് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ചും അല്ലാഹു ശിക്ഷിക്കുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ നൽകുന്നത് മിനൽ ബഗി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വഖതിയത്തിർ റഹിം കുടുംബ ബന്ധത്തെ കുറിച്ച് മാറ്റുകയും ചെയ്യുന്നവർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.